ഗ്രഹങ്ങളുടെ കലവറയാണ് സ്വർഗമെന്ന് പറയുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് ഒരു ദിവസം, യാ റസൂലല്ലാ, പരിശുദ്ധ നബിയേ, സ്വർഗത്തിൽ ഏറ്റവും ചെറിയ സുഖം അനുഭവിക്കുന്നയാൾ ആരാണെന്നു പറഞ്ഞു തന്നാലും, സ്വർഗത്തിൽ ഏറ്റവും ചെറിയ സുഖം അനുഭവിക്കുന്നയാൾ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, ആരാണെന്നറിയോ? സ്വർഗത്തിൽ ഏറ്റവും ചെറിയ സുഖം അനുഭവിക്കുന്നയാൾ മല്ലഹു സമാനൂന അൽഫഖാദിം, 80,000 സേവകന്മാർ അവന്റെ ചുറ്റിനും തടിച്ചുകൂടിയിട്ടുണ്ടാകും. 80,000 മാലാഖമാർ അവൻ എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ പ്രതിജ്ഞാബദ്ധരായി, എന്തവൻ പറഞ്ഞാലും അവന്റെ ആജ്ഞാനവർത്തികളായി 80,000 മാലാഖമാർ അവന്റെ ചുറ്റിനും തടിച്ചുകൂടുന്നതാണ്. എന്തു പറഞ്ഞാലും അനുസരിക്കാൻ ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നതനുസരിക്കാൻ ഒരാളെ നമ്മൾ കൂലി കൊടുത്തു വേണം നിശ്ചയിക്കാൻ, അല്ലെ? അയാൾക്ക് ശമ്പളം കൊടുക്കണം, നമ്മുടെ ഷൂസ് ഒന്ന് വൃത്തിയാക്കാൻ, നമ്മുടെ വസ്ത്രം അലക്കാൻ ഒരാളെ നമ്മൾ കൂലി കൊടുക്കണം, ഒരാളെ നമ്മൾ ഡ്യൂട്ടി കൊടുക്കുന്നുവെങ്കിൽ, ഒരാൾക്ക് നമ്മൾ ജോലി നൽകുന്നുവെങ്കിൽ, ഭാര്യമാര് ചെയ്യും, അവർക്ക് നമ്മൾ കൂലിയൊന്നും കൊടുക്കാറില്ല. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കുടുങ്ങി, നിർബന്ധിച്ച് നമ്മൾ ചെയ്യാൻ പറ്റൂല, അവർക്ക് കൂലി കൊടുക്കണം എന്നാണ് പരിശുദ്ധ ദീൻ പറയുന്നത്. നമ്മൾ മെല്ലെ പറയാതെ അമ്മമാർ കേട്ടാൽ പിന്നെ നിങ്ങളൊക്കെ പണി കൂടുമോ എന്നുള്ളതാണ് പ്രശ്നം, അല്ലേ? സഹോദരിമാർ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, ഇന്ന് ഞാനിങ്ങനെ ട്രെയിനിൽ വരുമ്പോൾ ഒരു സഹോദരൻ ഫോണിലൂടെ വാട്സപ്പിലൂടെ പരിചയമില്ലാത്ത ഏതോ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ, അതിൽ വളരെ പ്രധാനമായിട്ട് പറഞ്ഞത് തൻ്റെ ഭാര്യ തന്നോട് കയർത്ത് സംസാരിക്കുന്നു, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പുറത്തു പോകുമ്പോൾ ഒന്നും ചോദിക്കുന്നില്ല, എന്നോട് പറയാറില്ല, എന്നോട് പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞാൽ സൗകര്യമില്ല എന്നൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് പരാതികൾ വല്ലാത്ത വിഷമത്തോടെ പറഞ്ഞു. എന്ത് ചെയ്യണം ഉസ്താദെ? ഒഴിവാക്കാനും അല്ല, നിർത്താനും അല്ല, ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറയുകയുണ്ടായി. അല്ലാഹു നമ്മുടെയൊക്കെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കി തരുമാറാകട്ടെ. ഒന്ന് ആവേശത്തോടെ പറയും, മനുഷ്യന്മാർ, നിങ്ങളൊക്കെ ഭാര്യമാരെ സ്വാലിഹാത്തുകൾ തന്നെ ആയതുകൊണ്ടാണോ നിങ്ങൾ ആമീന്ന് റാഹത്തായിട്ട് പറയാത്തത്? അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കട്ടെ, ഉറക്കെ അല്ലാഹു സ്വാലിഹാത്തുകളാക്കട്ടെ. പ്രത്യേകിച്ച് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരെ നല്ലോണം പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഏതെങ്കിലും ഒരാളെ ഒരു ജോലിക്കാരൻ നമ്മൾ നിശ്ചയിക്കുന്നുവെങ്കിൽ അയാൾക്ക് നമ്മൾ നല്ല വേതനം നൽകണം. നമ്മുടെ വസ്ത്രം വൃത്തിയാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്നാൽ നാളെ സ്വർഗീയ ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സംവിധാനിക്കുന്നത് 80,000 മാലാഖമാരെയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ, പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ഹബീബ നബി തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബ, ഇങ്ങനെ വലിയ ഒരു സൗഭാഗ്യം ലഭിക്കുമ്പോൾ സ്വാഭാവികമായും അയാൾ കരുതും, യാ അല്ലാ, എന്റെ പടച്ചവനെ, ഞാനാണോ ഈ സ്വർഗത്തിൽ ഏറ്റവും ഏറ്റവും വലിയ സുഖം അനുഭവിക്കുന്നയാൾ? ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം അനുഭവിക്കുന്നയാൾ ഞാനാണ് റബ്ബേ എന്നയാൾ കരുതുന്നു. പക്ഷേ അയാൾ ആ സ്വർഗത്തിൽ ഏറ്റവും ചെറിയ സുഖം അനുഭവിക്കുന്നവനാണെന്ന് ഹബീബുനാ വഖായിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതാണ് സ്വർഗത്തിൽ ഏറ്റവും ചെറിയ സുഖം അനുഭവിക്കുന്നവൻ, അല്ലാഹു നൽകുന്ന സൗഭാഗ്യം ഇതാൻ. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, ധാരാളം നന്മകൾ ചെയ്ത് ദുനിയാവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഭയപ്പെട്ട് ജീവിച്ചൊരു മനുഷ്യന്, അല്ലാഹുവിന് വേണ്ടി ആഖിറത്തിന് വേണ്ടി പണിയെടുത്തൊരു മനുഷ്യന്, അല്ലാഹു നൽകുന്ന സുഖ സൗഭാഗ്യങ്ങൾ എത്രമേൽ വലുതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സ്വർഗീയ സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.